ഹായ് പോകുന്നത് ജെ ഡി ജി പിലെ ലാസ്റ്റ് മുടികളായ ജെറ്റ് പ്രൊപ്പൽഷൻ എന്നുള്ള മുടികളാണ് അപ്പോൾ ഈ ഒരു മുടികളെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ളൊരു മുടികളാണ് നമ്മൾ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മുടികളാണ് ആൻഡ് ഇതൊരു ഇതിലാകെ നമുക്ക് പഠിക്കാനുള്ളത് തിയറീസും അതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷനും ഒരു ചെറിയ പ്രോബ്ലം ആണ് ഇതിൽ നമുക്ക് നോക്കാനുള്ളത് അത് നിങ്ങൾക്ക് ബേസ് വളരെ ബേസി കാര്യം മാത്രം അറിഞ്ഞാൽ മതി അതായത് നമ്മൾ ഫസ്റ്റ് മുടികളിലേക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമല്ല മതി നമുക്ക് ഇതിലെല്ലാം പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഓക്കെ സോ നമുക്കിവിടെ ഈ ഒരു മൊബിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് എയർക്രാഫ്റ്റ് പ്രൊപ്പൽഷനെ കുറിച്ച് പഠിക്കണം അതുപോലെ റോക്കറ്റ് പ്രൊപ്പൽഷനെ കുറിച്ചിട്ടും പഠിക്കണം ആൻഡ് അത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കണം എന്താണ് റോക്കറ്റ് പ്രൊപ്പൽഷനും അതുപോലെ എയർക്രാഫ്റ്റ് പ്രൊപ്പൽഷനും തമ്മിലുള്ള ഡിഫറൻസ് ആ ഡിഫറൻസാണ് ഞാൻ ജസ്റ്റ് ഇന്നിവിടെ ലിസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ഓൾ എയർക്രാഫ്റ്റ് എൻജിൻസ് ആർ എയർ ബ്രീത്തിങ് ഇൻ കോൺട്രാസ്റ്റ് ടു റോക്കറ്റ് എൻജിൻസ് വിച്ച് ക്യാരി ദെയർ ഓൺ സപ്ലൈ ഓഫ് പ്രിവേൽ ആൻഡ് ഓക്സിഡൈസർ അതായത് നമുക്കറിയാം എയർക്രാഫ്റ്റ് എൻജിൻസ് അല്ലെങ്കിൽ എയറോപ്ലെയിൻസ് സാധാരണ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും ലോവർ ആൾട്ടിറ്റ്യൂഡിലിരിക്കും ആസ് കമ്പേർഡ് ടു റോക്കറ്റ് എൻജിൻസ് അല്ലെ റോക്കറ്റൊക്കെ നമുക്കറിയാം കിലോമീറ്റേഴ്സ് ഓഫ് ആൾട്ടിറ്റ്യൂഡിലിരിക്കും അത് ഓപ്പറേറ്റ് ചെയ്യുക അപ്പം ഈ കിലോ വെരി വെരി ഹൈ ആൾട്ടിറ്റ്യൂഡിലാവുമ്പോൾ സംഭവിക്കും അവിടെ ഓക്സിജൻ്റെ ഓക്സിജൻ ഉണ്ടാവില്ല അല്ലെ അപ്പം ഈ ഓക്സിജൻ ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു കമ്പസ്റ്റ്യൻ ഉണ്ടാവില്ല കമ്പസ്റ്റൻ ഉണ്ടാകഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവിടെ ത്രസ്റ്റ് ഫോം ചെയ്യില്ല സോ നമുക്കൊരു റോക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ റോക്കറ്റ് എഞ്ചിൻസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കമ്പസ്റ്റിൻ അല്ലെങ്കിൽ ത്രസ്റ്റ് ഉണ്ടാവുന്ന എന്ത് വേണം അവിടെ ഫ്യൂലും ഓക്സിജനും നമ്മൾ ഇവിടുന്ന് കൊണ്ടാകണം ഓക്കെ എന്നാൽ എയറോപ്ലൈൻസ് അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് എഞ്ചിൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അത് കമ്പാരിറ്റീവ്ലി ലോവർ ആൾട്ടിറ്റ്യൂഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുക സോ അവിടെ ലോവർ ആൾട്ടിറ്റ്യൂഡിൽ എയറിൻ്റെ എമൗണ്ട് കുറവാണെങ്കിലും അവിടെ ഈ ഒരു എയർക്രാഫ്റ്റിന് വർക്ക് ചെയ്യാനുള്ള എമൗണ്ട് ഓഫ് എയർ ഉണ്ടാകും സൊ അത് വെച്ചിട്ടായിരിക്കും എയർക്രാഫ്റ്റ് എഞ്ചിൻ ഓപ്പറേറ്റ് ചെയ്യുക ഓക്കെ അവിടെ അഡീഷണൽ ഒരു ഓക്സിജൻ്റെ ആവശ്യമില്ല ഇല്ലെങ്കിൽ ഒരു ഓക്സിഡൈസറിൻ്റെ ആവശ്യമില്ല ഇനി നമുക്ക് ഇതിൽ ആദ്യം നോക്കേണ്ടത് ടൈപ്പ്സ് ഓഫ് എയർക്രാഫ്റ്റ് ആണ് ഓക്കെ ടൈപ്പ്സ് ഓഫ് എയർക്രാഫ്റ്റ് ആണ് അപ്പം സാധാരണ നമ്മുടെ എയർക്രാഫ്റ്റ് എൻജിൻസ് എന്താണ് ഐ സി എഞ്ചിൻസാണ് ഓക്കെ ഇൻ്റർണൽ കമ്പസ്റ്റൻ ആണ് എയർക്രാഫ്റ്റിൽ യൂസ് ചെയ്യുന്നത് ആൻഡ് രണ്ട് ടൈപ്പ് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻസ് ആണ് നമ്മൾ എയർക്രാഫ്റ്റിൽ യൂസ് ചെയ്യുന്നത് അതിലൊന്നാണ് റെസി പ്രോക്കേറ്റിങ്ങും മറ്റതാണ് ടർബൈൻ ടൈപ്പ് ഓക്കെ ടർബൈൻ ടൈപ്പ് ഈ ടെർബൈൻ ടൈപ്പ് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഗ്യാസ് ടർബൈൻ ആണ് കേട്ടോ ഗ്യാസ് ടർബൈൻ ആണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇതാണ് നമ്മൾ എയർക്രാഫ്റ്റ് പ്രൊഡക്ടറിന് യൂസ് ചെയ്യുന്ന രണ്ട് ഐ സി എഞ്ചിൻസ് ഒന്നെന്താണ് റെസിപ്രോക്കേറ്റിങ്ങും മറ്റത് ഗ്യാസ് ടർബൈൻ ടെർബൈനും ആണ് അപ്പോൾ ഇത് എവിടേക്കാണ് എന്തിനൊക്കെയാണ് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം ആദ്യം നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് എയർക്രാഫ്റ്റ് എൻജിനെ കുറിച്ച് നോക്കാം ഓക്കെ അപ്പം റെസിപ്രോക്കേറ്റിംഗ് ഇൻഡേണൽ കമ്പസ്റ്റിംഗ് എൻജിൻസ് അതായത് എയർക്രാഫ്റ്റ് എഞ്ചിൻസ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുക ആ സ്റ്റേറ്റഡ് എയിലർ ദ പിസ്റ്റൺ എഞ്ചിൻ വാസ് വൈഡ്ലി എംപ്ലോയിഡ് ടു ഡ്രൈവ് പ്രൊപ്പലേർ ഇൻ ദി ഏർലി എയർക്രാഫ്റ്റ് ദ പവർ ടു ദി പ്രൊപ്പലർ ഈസ് ട്രാൻസ്മിറ്റഡ് ടു എയർ റിഡക്ഷൻ ഗിയർ അതായത് ഈ ഒരു അതായത് ഒരു നയൻറ്റീൻ ഫിഫ്റ്റീൻ്റെ മുന്നേ ആയിരുന്നു യൂസ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് റെസിപ്രോക്കേറ്റിംഗ് ഇന്റേണൽ കമ്പസ്റ്റിൻ എൻജിൻ യൂസ് ചെയ്തിട്ട് എയർക്രാഫ്റ്റ് പ്രൊപ്പൽഷൻ യൂസ് ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോഴും യൂസ് ചെയ്യുന്നില്ല എന്നല്ല പക്ഷേ ഇത് ഇപ്പം വളരെ ചുരുക്കം അപ്ലിക്കേഷൻസിൽ മാത്രമേ നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് ഇൻറ്റേണൽ കമ്പസ്റ്റിൻ എഞ്ചിൻസ് യൂസ് ചെയ്തിട്ട് എയർക്രാഫ്റ്റ് പ്രൊപ്പൽഷൻ പോസിബിൾ ആകുന്നുള്ളൂ ഓക്കെ അപ്പം ഈ ഒരു റെസിപ്രോക്കറ്റിംഗ് ഇൻറ്റേണൽ കമ്പസ്റ്റിൻ എഞ്ചിൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് എയർക്രാഫ്റ്റ് പ്രൊപ്പൽഷൻ പോസിബിൾ ആവുന്നത് എന്നുള്ളത് ആണ് ഇവിടെ അടുത്തതായിട്ട് കാണിക്കുന്നത് ഇവിടെ എന്താണ് ഇവിടെ നമുക്കറിയാം ഒരു മൾട്ടി സില്ലറർ എഞ്ചിൻ ഉണ്ട് ഓക്കെ മൾട്ടി സില്ലർ എഞ്ചിൻ ഉണ്ട് ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കുറേ സിലിണ്ടേഴ്സ് കണ്ടത് ഓക്കെ ഇവിടെ ഇതിൻ്റെ അകത്തൊക്കെ എന്താണ് ഓരോ പിസ്റ്റൻസും ഉണ്ടാകും ഓക്കെ സിസ്റ്റൻസ് ഉണ്ടാകും അപ്പോൾ ഇതിൽ ഫോർ സിലിണ്ടർ എഞ്ചിനായിട്ട് നമുക്ക് ചെയ്യാം ഇവിടെ യൂഷ്വലി നമ്മളിങ്ങനെ റെസിപ്രോക്കറ്റിംഗ് ഇൻറ്റേർണൽ കമ്പസ്റ്റിൻ എഞ്ചിൻസിനായിട്ട് യൂസ് ചെയ്യുക പെട്രോൾ എഞ്ചിൻ ഇഞ്ചിനായിരിക്കും ഡീസൽ എഞ്ചിൻ എഞ്ചിനായിരിക്കും നമ്മളിവിടെ സാധാരണ യൂസ് ചെയ്യുക പെട്രോൾ ഇഞ്ചിൻസാണ് യൂസ് ചെയ്യുക കാരണം രണ്ട് അഡ്വൻറ്റേജസ് ഉണ്ട് ഒന്ന് ഹൈ ആർ പി എമ്മിൽ റോട്ടേറ്റിംഗ് ചെയ്യാം പിന്നെ രണ്ടാമത്തെ അഡ്വെൻറ്റേജ് ആണ് വളരെ ആയിരിക്കും ഓക്കെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൊണ്ട് നമ്മൾ പെട്രോൾ ഇൻജിൻസാണ് യൂസ് ചെയ്യൽ എന്ത് ചെയ്യുക എയർക്രാഫ്റ്റ് പ്രൊപ്പൽഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻറ്റേർണൽ കമ്പസ്റ്റൻ റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻസ് ആയിട്ട് യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കാം നമ്മൾ റെസിപ്രോക്കറ്റിംഗ് ഇൻറ്റേർണൽ കമ്പസ്റ്റ് എഞ്ചിൻസ് എന്തു യൂസ് ചെയ്യുക ഒന്നെങ്കിൽ ഓൾഡ് ടെക്നോളജി ആണ് പക്ഷെ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് അതായത് ചെറിയ എയർക്രാഫ്റ്റിനും അതുപോലെ ഷോർട്ടർ ഡിസ്റ്റൻസ് എയർക്രാഫ്റ്റിനും ഒക്കെ നമ്മൾ ഇപ്പോഴും ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ സ്ലോ സ്പീഡ് എയർക്രാഫ്റ്റും ഒക്കെ ആയിട്ട് നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പം ഇതാണ് അതിൻ്റെ ഒരു സ്കിമാറ്റിക് ഡയഗ്രാം ഇവിടെ എന്താണ് ഒരു മൾട്ടി സിലിണ്ടർ എഞ്ചിൻ ഉണ്ട് ആ ഒരു മൾട്ടി സിലിണ്ടർ എഞ്ചിൻ വെച്ച് നമ്മൾ റിഡക്ഷൻ ഗിയറിലേക്ക് കൊടുത്തിട്ട് അതൊരു പ്രൊപ്പലർ കണക്ട് ചെയ്തിട്ട് ആ ഒരു പ്രൊപ്പലക്ഷൻ ഫോഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു റെസിബ്രോക്കറ്റിംഗ് ഐ സി എഞ്ചിൻസ് യൂസ് ചെയ്തിട്ട് എയർക്രാഫ്റ്റ് എയർക്രാഫ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് ഓക്കെ മനസ്സിലായി വിചാരിക്കുന്നു ഇത് നമുക്ക് അത്ര ആവശ്യമില്ല നമുക്ക് അടുത്ത മെയിനായിട്ട് ഈ ഒരു മോഡികൾ പഠിക്കാനുള്ളത് ഗ്യാസ് ടർബൈൻ ടൈപ്പ് എയർക്രാഫ്റ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് സോ അതാണ് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം ഓക്കെ ഇനി കൊമേഴ്ഷ്യലായിട്ട് നമുക്ക് എന്താണ് ഈയൊരു റെസ്പ്രോക്കറ്റിംഗ് ഐസ് എഞ്ചിൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു എയർക്രാഫ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല കാരണം അതിനെന്താണ് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഒരുപാട് പാസഞ്ചേഴ്സിനെ കൊണ്ടാൻ പറ്റില്ല പിന്നെ റേഞ്ച് കുറവാണ് പിന്നെ അതിൻ്റെ സ്ലോ സ്പീഡാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് എൻജിനേഴ്സിന് ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു വേറെ ഒരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ വേണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്തതാണ് എന്ത് ഗ്യാസ് ടർബിൻ എൻജിൻസ് ഓക്കെ ഗ്യാസ് ടർബിൻ എഞ്ചിൻസ് അതിൻ്റെ അപ്ലിക്കേഷൻ എവിടെയാണ് എന്തൊക്കെയാണെന്ന് നോക്കാം എന്താണ് ബിഗർ ആൻഡ് ഫാസ്റ്റർ എയർക്രാഫ്റ്റ് ഓപ്പറേറ്റിംഗ് അറ്റ് ഹയർ ആൾട്ടിറ്റ്യൂഡ് എംപ്ലോയ് ദ ഗ്യാസ് ടർബിൻ എൻജിൻസ് ഫോർ ദയർ പ്രൊപ്പൽഷൻ അതായത് നമ്മുടെ പഠിച്ച റെസിപ്രോക്കറ്റിംഗ് ടൈപ്പ് ഐ സി എഞ്ചിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്താണ് ഹയർ ആൾട്ടിറ്റ്യൂഡിൽ പോയാൽ അതിന് എന്താണ് ഹയർ ആൾട്ടിറ്റ്യൂഡിൽ ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ചിട്ട് എയറിൻ്റെ ഡെൻസിറ്റി കുറയും അല്ലെങ്കിൽ എയറിൻ്റെ അമൗണ്ട് കുറയും അല്ലേ അപ്പം അതിന് ഹയർ ആൾട്ടിറ്റ്യൂഡിൽ എത്തുമ്പോൾ സംഭവിക്കും റെസിപ്രോക്കറ്റിൻ്റെ ടൈപ്പ് എൻജിൻസിന് ആവശ്യമുള്ള ആവശ്യത്തിന് വേണ്ട എയർ കിട്ടില്ല അപ്പോൾ അതിൻ്റെ ഓപ്പറേറ്റിംഗ് ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും ഹയർ ആൾട്ടിറ്റ്യൂഡിൽ സോ അതും ഒരു കാരണമാണ് ഈ ഒരു റെസിപ്രോക്കറ്റിൻ്റെ ടൈപ്പ് എയർക്രാഫ്റ്റ് ക്രാഫ്റ്റ് എഞ്ചിൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ഓക്കെ എന്നാൽ ഈ ഒരു ഗ്യാസ് ടർബൈൻസ് എഞ്ചിൻ ആണെങ്കിൽ എന്താണ് ഹയർ ആൾട്ടിറ്റ്യൂഡിലും ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാം അതുപോലെ ലാർജ് കപ്പാസിറ്റി ഓഫ് പാസഞ്ചേഴ്സ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ ഫാസ്റ്റർ ആണ് അപ്പം അങ്ങനത്തെ ഒരുപാട് അഡ്വാൻറ്റേജസ് നമുക്ക് ഉണ്ട് ഗ്യാസ് ടർബൈൻ എഞ്ചിൻസ് ആസ് കമ്പെയർഡ് ടു റിസ്ക് പ്രോക്കറ്റിംഗ് എൻജിൻസ് എടുക്കാൻ പറയുമ്പോൾ ഓക്കെ ദീസ് എഞ്ചിൻസ് ആർ മച്ച് സിമ്പിളർ ഇൻ കൺസ്ട്രക്ഷൻ കമ്പയർഡ് ടു ദി പിസ്റ്റൺ എൻജിൻസ് ആൻഡ് ഓപ്പറേറ്റ് അറ്റ് ഹയർ സ്പീഡ് ആൻഡ് ഹാൻഡ്ലിംഗ് മച്ച് ലാർജർ ഫ്ലോറൈഡ്സ് ഓഫ് എയർ ആൻഡ് ഫ്യൽ ഓക്കെ അപ്പം ഇതിൽ ഈ ഒരു ഗ്യാസ് ടർബൽ എൻജിൻസിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ അതിൽ എന്താണ് ഫുൾ റൊട്ടേറ്റിംഗ് പാർട്സ് മാത്രമാണ് എന്നാൽ നമ്മുടെ റെസിപ്രോക്കേറ്റ് എഞ്ചിൻസിലാണെങ്കിൽ എന്താണ് മൂന്ന് ടൈപ്പ് മോഷൻ ഉണ്ട് എന്തൊക്കെയാണ് മൂന്ന് ടൈപ്പ് മോഷൻസ് ഒന്ന് റൊട്ടേറ്റിംഗ് മോഷൻ ക്രാങ്ക് ക്രാങ്ഷാഫിൻ്റെ റൊട്ടേറ്റിംഗ് മോഷൻ പിന്നെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ പിന്നെ കണക്ടിങ് റോഡിൻ്റെ ഓസിലേറ്റിംഗ് മോഷൻ അല്ലേ അപ്പം ഈ ഒരു മൂന്ന് മോഷൻ കാരണം ഒരുപാട് വൈബ്രേഷനും കാര്യങ്ങളും അതുപോലെ അതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഈ ഒരു റെസിപ്രോക്കേറ്റിംഗ് എൻജിൻസിൽ ഓക്കെ അപ്പോൾ അത് നമുക്കൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ അതുപോലെ ഹൈ കപ്പാസിറ്റി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഓക്കെ പിന്നെ എന്താണ് പറഞ്ഞത് ഇതിൻ്റെ ഗ്യാസ് ടെർബിൻ്റെ അടുത്ത അഡ്വാൻറ്റേജ് എ സിമ്പിൾ ഗ്യാസ് ടെർബിൻ പവർ പ്ലാന്റ് വൈഡ്ലി യൂസ്ഡ് ഫോർ എയർ കാർ പ്രൊപ്പൽഷൻ ഈസ് ഷോൺ ഇൻ ബിലോ ആൻഡ് ദിസ് പെർസ് ഓൺ എ സിംപിൾ ഓപ്പൺ സർക്യൂട്ട് ജൂട്ടി സൈക്കിൾ ഓർ ബ്രൈറ്റൺ സൈക്കിൾ അതായത് നമ്മൾ ഗ്യാസ് ടെർബിൻ എൻജിൻസ് അതായത് നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ഗ്യാസ് ടർബിൻ പവർ പ്ലാന്റു കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും അല്ലേ നമുക്ക് ഗ്യാസ് ടർബിൻ പവർ പ്ലാന്റ് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് ഇല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഗ്യാസ് ടർബൈൻ പവർ പ്ലാന്റ് അതിന് ഒരുപാട് അഡ്വ ഉണ്ട് സോ നമ്മൾ ആ ഒരു പവർ പ്ലാന്റിൻ്റെ പവർ പ്ലാന്റിനെയാണ് ബേസിക്കലി എന്താണ് ഈ ഒരു എയർക്രാഫ്റ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത് അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇതാണ് ഒരു ടിപ്പിക്കൽ ഗ്യാസ് ടർബൈൻ പവർ പ്ലാന്റിൻ്റെ സ്കിമാറ്റിക് റെപ്രസെൻറ്റേഷൻ എന്തൊക്കെയാണ് വരുന്നത് ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് ഇതിൽ വരുന്നതാണ് ഒന്ന് ഇൻലെറ്റ് ഡിഫ്യൂസർ ഇൻലെറ്റ് ഡിഫ്യൂസർ അതായത് അത് ആ ഒരു എയർക്രാഫ്റ്റിൻ്റെ വിങ്സിൻ്റെ അടിയിലുള്ള ഫസ്റ്റ് ഏരിയായിരിക്കും ഇല്ല ഡിഫ്യൂസർ ഓക്കെ അപ്പോൾ ഡിഫ്യൂസറിൻ്റെ ഫംഗ്ഷൻ എന്തായിരുന്നു കൈനറ്റിക് എനർജി മാറ്റിയിട്ട് പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക അല്ലേ ബേസിക്കലി പ്രഷർ കൂട്ടാകാം അല്ലേ അപ്പോൾ അതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് എയർ എന്ത് ചെയ്യും ആദ്യം ഇല്ല ഡിഫ്യൂസറിലേക്ക് എൻ്റർ ചെയ്യും ഓക്കെ ഇല്ല ഡിഫ്യൂസറിലേക്ക് എൻ്റർ ചെയ്യും ഇത് ഐ ആണ് ആൻഡ് ആ ഇല്ല ഡിഫ്യൂസറിന് എന്താണ് കുറച്ചൊന്ന് പ്രഷർ റൈസ് ചെയ്യും ഓക്കെ പ്രഷർ റൈസ് ചെയ്യും ആൻഡ് അത് മണ്ണ് എന്നുള്ള സ്റ്റേറ്റിലേക്ക് എത്തി മണ്ണ് എന്നുള്ള സ്റ്റേറ്റിലേക്ക് എത്തി അതിനുശേഷം എന്ത് സംഭവിക്കുന്നു അതിനുശേഷം അത് കമ്പ്രത്തിലേക്ക് കയറുന്നു ഓക്കെ കംപ്രസറിലേക്ക് കയറുന്നു കംപ്രസറിലേക്ക് കയറിയത് സംഭവിക്കും അതിൻ്റെ പ്രഷർ റൈസ് ചെയ്യും അല്ലേ പ്രഷർ റൈസ് ചെയ്യും സോ അതിൻ്റെ പ്രഷർ റൈസ് ചെയ്ത് ടൂ നല്ല സ്റ്റേറ്റിലെത്തി റ്റു നല്ല സ്റ്റേറ്റിലെത്തിയിട്ട് പിന്നെ സംഭവിക്കും അതൊരു കമ്പസൺ ചേമ്പറിലേക്ക് എൻറ്റർ ചെയ്യുകയാണ് ഓക്കെ അവിടെ നമ്മളിതെയും ആ ഒരു എയറിനെ അല്ലെങ്കിൽ എയർ എയർഫിൽ മിക്സ്ചറിനെ നമ്മൾ ചെയ്യും ഇഗ്നൈറ്റ് ചെയ്യും അപ്പോൾ അവിടെയും ചെയ്യും ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ആയിട്ട് നമുക്ക് കിട്ടും ആൻഡ് അതിന് നമ്മളിത് ചെയ്യും ഒരു ടർബൈനിലേക്ക് കൊടുക്കും ഓക്കെ ഒരു ടർബൈനിലേക്ക് കൊടുക്കും ഇത് ടർബൈനാണ് ആണേ ടർബൈൻ ടെർബൈനിലേക്ക് കൊടുക്കും അപ്പോൾ ഈ ടർബൈനിൽ കൊടുത്തത് സംഭവിക്കും ആ ഗ്യാസ് അവിടെ കിടന്ന എക്സ്പാൻഡ് ആകും ബാക്കി വരുന്നത് എന്ത് സംഭവിക്കും എക്സ്പാൻഡ് ഈ ശരിക്കും ഇവിടെ ടർബൈൻ യൂസ് ചെയ്യുന്നതിനാണ് ഈ കംപ്രസറിന് റണ്ണ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ടർബൈൻ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇതിൽ തന്നെ കറക്റ്റ് ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റും എന്താണ് ഈ ടെർബൈനും കംപ്രസറും കപ്പിൾഡാണ് ഓക്കെ അപ്പം ഈ ടെർബൈൻ ഡെവലപ്പ് ചെയ്യുന്ന പവറിൻ്റെ ഒരു പാർട്ട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും ഈ കംപ്രസറിന് റണ്ണയ്ക്കും ബാക്കി വരുന്നത് എന്താണ് ആ ഒരു എയർക്രാഫ്റ്റിലുള്ള ഉള്ളിലുള്ള ഇലക്ട്രിക്കൽ അപ്ലയൻസിനൊക്കെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വേണ്ട സ്ഥലത്തൊക്കെ കൊടുക്കും ചെയ്യും ഓക്കെ ആൻഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ടർബൈൽ നിന്നുണ്ടാവുന്ന വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കംപ്രസറിനെ റൺ ചെയ്യുന്നു അതുപോലെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു എല്ലാം യൂസ് ചെയ്യുക അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും ഈ ന്നുള്ള ഈ ഫോർ ന്നുള്ള അതായത് ടർബൈൻ്റെ എക്സിറ്റ് നിന്ന് നമ്മൾ ഇത് ചെയ്യും ഒരു ടെയിൽ പൈപ്പ് ടെയിൽ പൈപ്പ് പറഞ്ഞാൽ ബേസിക്കലി ഒരു നോസിലാണ് അല്ലേ ഒരു കൺവെർജിംഗ് നോസിലാണ് അപ്പം ഈ ഒരു നോസിൽ നിന്ന് ഹൈ വെലോസിറ്റിയിൽ എന്ത് സംഭവിക്കും ജെറ്റ് സറൗണ്ടിങ്ങിലേക്ക് ഇജക്ട് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ നമുക്കറിയാം ഒരു ബലൂണിൻ്റെ ഗേസ് എടുത്ത് നോക്കാം ബലൂണിൻ്റെ ഗേസ് ബലൂണിൻ്റെ കേസ് ഓക്കെ ഒരു ബലൂൺ വെറുതെ ബലൂണായിട്ട് കരുതുക ഓക്കെ വെറുതെ ബലൂൺ ആണ് അപ്പം ഈ ഒരു ഹൈ വെലോസിറ്റിയിൽ ഹൈ വെലോസിറ്റിയിൽ അതായത് നമ്മളിപ്പം ഒരു ബലൂൺ വീർപ്പിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അത് കൈ വിട്ടാൽ എന്ത് സംഭവിക്കും അവിടുന്ന് ഹൈ വെലോസിറ്റിയിൽ എയർ പുറത്തേക്ക് ട്രസ്റ്റ് ചെയ്യും അല്ലേ അപ്പോൾ അല്ലെങ്കിൽ എയർ പുറത്തേക്ക് പോകും അപ്പോൾ അത് ബേസിക്കലി എന്താണ് ഇവിടെ ഈ ഒരു പോയിന്റിൽ നോസിലിങ് ആക്ഷൻ ആണ് നടക്കുന്നത് ഹൈ വെലോസിറ്റിയിൽ എയർ പുറത്തേക്ക് പോകുമ്പോൾ അപ്പോൾ എന്ത് സംഭവിക്കും ഒരു ത്രസ്റ്റ് കിട്ടും അല്ലേ ആ ത്ര വെച്ചിട്ടാണ് ശരിക്കും ആ ഒരു ബലൂൺ മേലേക്ക് പൊങ്ങി പൊങ്ങി പോകുന്നത് ഓക്കെ അതേപോലെ ഇവിടെ എന്ത് സംഭവിക്കും എക്സോസ്റ്റിലേക്ക് ഹൈ വെലോസിറ്റിയിൽ ഈ ടെയിൽ പൈപ്പിൽ നിന്ന് എയർ പാസ് ചെയ്യും ഓക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് നമുക്കിത് ഹൈ ത്രസ്റ്റ് കിട്ടും അവിടെ അപ്പോൾ അങ്ങനെയാണ് ഒരു ബേസിക്കലി എന്താണ് ഒരു ഗ്യാസ് ടർബിൻ എഞ്ചിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇത് പിന്നെ ഡയറക്റ്റായിട്ട് എന്താണ് എക്സോസ്റ്റ് നേരെ ആയിരിക്കും ഡിസ്ചാർജ് ചെയ്യുക ഓക്കെ ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുക സോ ഞാനിത് മയക്കുകയാണ് ആൻഡ് ഇതിൻ്റെ ഒരു പിക്ചുറൽ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് നോക്കാം ആദ്യം എയർ ഇൻലെറ്റ് ഡിഫ്യൂസറിലേക്ക് വരുന്നു നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നത് എയർ ഒരു ഇൻലെറ്റ് ഡിഫ്യൂസറിലേക്ക് വരുന്നു ആൻഡ് അതിനെന്ത് സംഭവിക്കുന്നു ഇൻലെറ്റ് ഡിഫ്യൂസറിന് കുറച്ചൊരു എമൗണ്ട് പ്രഷറൈസ് വരുന്നു ആൻഡ് ആ ഒരു പോയിൻ്റ് ആണ് വണ്ണ് പിന്നെ വൺ ടു ടു എന്ന് എന്താണ് എയർ കംപ്രസ്സറാണ് എയർ കമ്പ്രസ്സറാണ് അവിടെ നിന്ന് നമ്മൾ കംപ്രസ് ചെയ്യുന്നത് എയർണ ഓക്കെ എയർണ കമ്പ്രസ് ചെയ്യുന്നത് പിന്നെ എന്ത് സംഭവിക്കും ടു ടു ത്രീ എന്ന് പറഞ്ഞ എന്താണ് ടു ത്രീ നോക്കേ ടു ത്രീ എന്ന് പറഞ്ഞാൽ കമ്പസ്റ്റിൻ ചേമ്പറാണ് അവിടെന്ത് സംഭവിക്കും നമ്മൾ ഹീറ്റ് ആഡ് ചെയ്ത് കൊടുക്കും അവിടെ പിന്നെന്താ അടുത്ത സ്റ്റേജിൽ നമ്മൾ ആ ടർബൈലിൽ കൊണ്ടിട്ട് ആ ടീറ്റിനാ ഇല്ലെങ്കിൽ ആ ഒരു ഹൈ എനർജി ഉള്ള എയറിനെ എക്സ്പാൻഡ് ചെയ്തിരിക്കും അപ്പോൾ നമുക്ക് എന്ത് കിട്ടും വർക്ക്ഔട്ട് പുട്ട് കിട്ടും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വർക്ക്ഔട്ട് പുട്ട് യൂസ് ചെയ്യുന്നില്ല കുറച്ച് വർക്ക്ഔട്ട് പുട്ട് നമ്മൾ എന്ത് ചെയ്യും ടെയിൽ പൈപ്പിലേക്ക് കൊടുക്കും ഓക്കെ ടെയിൽ പൈപ്പിലേക്ക് കൊടുക്കും ടെയിൽ പൈപ്പ് ആണ് എന്ത് പ്രൊപ്പർ നോസിൽ അല്ല അപ്പം അവിടെ നോസ്ലിങ് ആക്ഷൻ ഉണ്ടായിട്ട് അവിടെ ക്രസ്റ്റ് ജനറേറ്റ് ചെയ്യും അങ്ങനെ ആ വിമാനം അല്ലെങ്കിൽ ആ ഒരു എയർക്രാഫ്റ്റ് മുന്നോട്ടേക്ക് പോകുന്നു ബാക്കി വരുന്നത് എന്ത് സംഭവിക്കും ജെറ്റ് എക്സോസ്റ്റ് ആയിട്ട് സറൗണ്ടിങ്ങിലേക്ക് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലേക്ക് റിജക്ട് ചെയ്യും അപ്പം ഈ ഒരു ഷേപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു ഷേപ്പ് ശ്രദ്ധിക്കാം ഈ ഒരു ഷേപ്പ് നിങ്ങൾ എയറോപ്ലൈൻ്റെ ഏത് ഭാഗത്താണ് കണ്ടിട്ടുണ്ടാവുക ഈ ഒരു ഷേപ്പ് ശ്രദ്ധിക്കാം നിങ്ങൾ ഈ നമുക്കറിയാം എയർക്രാഫ്റ്റിൻ്റെ വിംഗ്സിൻ്റെ അടിയിലാണ് അതിൻ്റെ എൻജിൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് അറിയാം അല്ലേ അപ്പം ഈ ഒരു ഷേപ്പ് നമുക്ക് പലർക്കും ഇപ്പോഴും ഡൗട്ടുള്ളതാണ് ഇതാണ് ബേസിക്കലി എന്ത് ഒരു എയർക്രാഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എൻജിൻസ് ഞാനിത് പറയാൻ ഒരുപാട് പേർക്ക് അറിയാം എന്തായാലും കുറച്ച് പേർക്ക് അറിയാത്തത് ഉണ്ടോ എന്ന് തീർച്ചയാണ് സോ അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഓക്കെ ഒരു എയർക്രാഫ്റ്റ് ഗ്യാസ് ടർബിൻ എൻജിൻസിൻ്റെ ഉള്ളിൽ ഉള്ള എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ബേസിക്കലി ഇതൊരു ഗ്യാസ് ടർബിൻ പവർ പ്ലാന്റ് പോലെ തന്നെ ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിൽ എക്സെപ്റ്റ് എന്താണ് ആ ഒരു എന്തെങ്കിലും ഒരു നോസിലും കൂടെ കടന്നു വരുന്ന മാത്രമുള്ള ഇതിലുള്ള അഡീഷണൽ ആയിട്ടുള്ളൊരു കോമ്പൗണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ് സോ നമുക്കടുത്തായിട്ട് ഇതിൻ്റെ എച്ച് എസ് ഡെയർ നോക്കാം ഓക്കെ നമ്മുടെ ഗ്യാസ് സർബേൻ്റെ കോമ്പൗൻസിൻ്റെ എച്ച് എസ് ഡെയറാണ് ഇവിടെ വരച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഓരോ പ്രോസസ്സുകൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം അപ്പോൾ ആദ്യമുള്ള അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ഫിഗർ നോക്കാം സെക്കൻഡ് ഫിഗർ എന്താണെന്ന് ഞാൻ നേരെ കുറച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം അപ്പോൾ ആദ്യം ഫസ്റ്റ് ഫിഗർ നോക്കാം അപ്പോൾ അതിൽ ആദ്യം നിങ്ങൾക്ക് അറിയാം ഐ ടു വൺ എസ് ഐ ടു വൺ എസ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട് അല്ലേ ആ ഒരു പ്രോസസ്സ് എന്താണെച്ചിരിക്കും അവിടെ അവിടെ എന്താണ് കംപ്രഷൻ ആണ് ബേസിക്കലി നടക്കുന്നത് പക്ഷെ നമ്മൾ അവിടെ ആ ഒരു ഇൻലെറ്റ് ഡിഫ്യൂസർ അതായത് ഐ ടു വൺ എന്നുള്ള സെക്ഷനിൽ എന്താണ് ഇൻലെറ്റ് ഡിഫ്യൂസർ ആണുള്ളത് അപ്പം ഈ ആ ഒരു ഇൻലെറ്റ് ഡിഫ്യൂസറിൽ നമ്മൾ എക്സ്റ്റേണൽ വർക്ക് കൊടുക്കേണ്ട ആ അവിടെ ഒരു കംപ്രഷൻ നടക്കാൻ കാരണം എന്താണ് ഐ ടു വണ്ണിൽ യൂഷ്വലി എന്താണ് ഐ റ്റു വൺ ഉള്ള സെക്ഷൻ എന്താണ് ഇൻലെറ്റ് ഡിഫ്യൂസർ ആണ് അല്ലേ ഇൻലെറ്റ് ഡിഫ്യൂസർ ആണ് അപ്പം ഈ ഇൻലെറ്റ് ഡിഫ്യൂസറിൽ എന്താണ് സംഭവിക്കുക ഇത് ഈ ഹൈ എയർക്രാഫ്റ്റിന്റെ ഹൈ വെലോസിറ്റി കൊണ്ട് എന്ത് സംഭവിക്കും ആ ഒരു ഹൈ വെലോസിറ്റി എയർ ആയിരിക്കും ആ ഡിഫ്യൂസറിലേക്ക് എൻ്റർ ചെയ്യുക സോ അവിടെ നമുക്ക് ബോണസ് ആയിട്ട് കിട്ടുന്ന ഒരു ആ ഒരു എയർ എയർക്രാഫ്റ്റിൻ്റെ വെലോസിറ്റി കൊണ്ട് ബോണസ് ആയിട്ട് കിട്ടുന്ന ഒരു കമ്പ്രഷനാണ് ഇൻലെറ്റ് ഡിഫ്യൂസറിൽ ഉണ്ടാകുന്നത് അവിടെ യാതൊരു എനർജി നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ അതിൻ്റെ അതിൽ നിന്ന് അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വർക്കിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഓക്കെ സോ ബാക്കിയുള്ള എന്തൊക്കെയാണ് നോക്കാം ബാക്കി വരുന്ന ടൈംസ് എന്തൊക്കെയാണ് വണ്ണസ് ടു ബണ്ണസ് ടു ാണ് എന്ത്സിക് സഫിക്സ് ആണ് സഫിക്സ് 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 ആണ് 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 കാരണം അത് ഐസൻട്രോപിക് ഐസൻട്രോപിക് പ്രോസസ്സിന്റെ എസ് എസ് എന്നുള്ളത് സോ ടു അതെന്താണ് എന്ത് അല്ലേ അവിടെ നോക്കുക എൻട്രോപ്പി മാറുന്നുണ്ടോ ഇല്ല ഐസെൻട്രോപിക് കംപ്രഷനാണ് ഈ ഐസൻട്രോപിക് ആൻഡ്രോപ്പിക് കംപ്രഷൻ്റെ മറ്റൊരു പേരാണ് എന്ത് റിവേഴ്സിബിൾ ഐഡിയബാറ്റിക് കംപ്രഷൻ ഓക്കെ റിവേഴ്സിബിൾ ഐഡിയബാറ്റിക് ഐസ് മറ്റൊരു പേരാണ് റിവേഴ്സിബിൾ ഐഡിയബാറ്റിക് സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ റിവേഴ്സിബിൾ ഐഡിയബാറ്റിക് കറഷൻ ചെയ്താൽ ബാക്കി എന്തായിരുന്നത് ടു എസ് ടു ടു എസ് ടു ത്രീ ഈ ടു എസ് പ്രോസസ്സ് ടു എസ് ടു ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെ അവിടെ കമ്പസ്റ്റിവാണ് നടക്കുന്നത് അല്ലേ അപ്പോൾ അവിടെ കമ്പസ്റ്റിവ് നടക്കുമ്പോൾ എന്ത് പ്രോപ്പർട്ടിയാണ് കോൺസ്റ്റൻറ്റ് നോക്കാം ആ ഒരു ഫിഗറിൽ നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റും എന്താണ് പ്രഷർ കോൺസെൻറ്റ് ആണ് അല്ലെ പി ടുയിലും പി ത്രീയിലും പ്രഷർ കോൺസെൻ്റാണ് അപ്പം നമുക്ക് ആ പ്രോസ്സിന് എന്ത് ചെയ്താം കോൺസ്റ്റന്റ് പ്രഷർ കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ ഹീറ്റ് അഡീഷൻ ഓൾ റൈറ്റ് ത്രീ ടു ഫോർ എന്താ പ്രോസസ്സ് ത്രീ ടു ഫോർ നമ്മുടെ വൺ ടു ടു വൺ ടു ടു നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ത്രീ ടു ഫോർ വൺ ടു ടു കംപ്രഷനാണെങ്കിൽ ത്രീ ടു ഫോർ എക്സ്പാൻഷൻ ആയിരിക്കും ഓൾറൈറ്റ് അപ്പോൾ ത്രീ ടു ഫോർ എക്സ്പാൻഷൻ ആണ് എന്ത് എക്സ്പെൻഷൻ ആണ് ഐസ് എൻട്രോപ്പിക് അവിടെ ചേഞ്ച് ഉണ്ടോ ഇല്ല ഐസ് എൻട്രോപിക് എക്സ്പാൻഷൻ ബാക്കി എന്താണ് ഫോറസ്റ്റ് വൺ ഫോറസ്റ്റ് വൺ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഞാൻ എന്തുകൊണ്ടാണ് അവിടെ ഡോട്ടർ ലൈൻ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് കാരണം എന്താണ് നമുക്കറിയാം സാധാരണ ഈ ഗ്യാസ് ടെയിൽ പൈപ്പിൽ നിന്ന് നേരെ എന്താണ് സറൗണ്ടിങ്ങിലേക്ക് സറൗണ്ടിങ്ങിലേക്കാണ് ആ ഒരു എയറിന എക്സോസ്റ്റിനെ റിജക്റ്റ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ക്ലോസ്ഡ് സൈക്കിൾ ആയിട്ട് ഫോം ചെയ്യില്ല ഓക്കെ ഇതൊരു ഓപ്പൺ സൈക്കിൾ ആണ് ബേസിക്കലി അപ്പോൾ ഓപ്പൺ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്ലോസ്ഡ് ആക്കാൻ വേണ്ടി ഇമാജിനറി ലൈൻ ബച്ചയാണ് ആ ഡോട്ടർ ലൈൻ ഓക്കെ അപ്പോൾ അത് മനസ്സിലായി വിചാരിക്കുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് പോസ്റ്റർ ആണ് ഉള്ളത് നമുക്ക് കോൺസ്റ്റന്റ് ആക്കാൻ കോൺസ്റ്റന്റ് ആക്കാൻ നമുക്ക് ഫോറെസ് ടു വൺസ് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം നമുക്ക് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല എന്തായാലും ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക ഈ പ്രോസസ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാന്നുള്ളത് വളരെ കൃത്യമായി തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുക പിന്നെ നമ്മൾ ഈ ഒരു രണ്ടാമത്തെ ഫിഗർ ഈ സെക്കൻഡ് ഫിഗർ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞതരാം അതെന്ന് പറഞ്ഞാൽ ഇത് ഐഡിയൽ കൈസിലാണ് ഐഡിയൽ സൈക്കിൾ ആണ് ഓക്കെ ഐഡിയൽ സൈക്കിൾ ആണ് ഓക്കെ നമുക്കറിയാം ഒരിക്കലും ഐഡിയൽ സൈക്കിൾ നമുക്ക് പോസിബിൾ അല്ല എന്തായാലും റിവേഴ്സിബിലിറ്റി അതായത് റിവേഴ്സിബിലിറ്റി കൊണ്ട് ആ ഒരു ഐഡിയൽ സൈക്കിളിന് ചെറിയൊരു ചേഞ്ച് ഉണ്ടാകും അല്ലെ അപ്പൊ ആ ഒരു ഐഡിയൽ സൈക്കിളിന് ചേഞ്ച് ഉണ്ടായ അതായത് നമ്മുടെ ആക്ച്വൽ സൈക്കിൾ ആണ് ഈ സെക്കൻഡ് വരച്ചത് ഓക്കെ ആക്ച്വൽ സൈക്കിൾ ആണത് ആക്ച്വൽ സൈക്കിൾ ആൾറൈറ്റ് ആക്ച്വൽ സൈക്കിൾ ഇങ്ങനെ ഉണ്ടാകും ചെറിയ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ തീർച്ചയായും അവിടെ ഉണ്ടാകും പക്ഷെ ഐഡൽ കേസിൽ എന്തായിരിക്കും ഐസ് കംപ്രഷനൊക്കെ ഐസ് ആൻഡ്രോപ്പിക് കമ്പ്രഷൻ ആയിരിക്കും എന്നാൽ ആക്ച്വൽ സൈക്കിൽ എന്തായിരിക്കും ഐസൻട്രോപ്പി കംപ്രഷൻ ആയിരിക്കുക അല്ല കാരണം എന്താണ് ഇപ്പം ചെറിയൊരു കർവ് അല്ലേ വളഞ്ഞിട്ടാണ് വളർന്നിട്ടാണ് കിടക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ടല്ല അല്ലേ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക ജസ്റ്റ് നമുക്ക് ഇനി അടുത്തായിട്ട് ഓരോ അതായത് കോമ്പോണൻസ് ഉണ്ട് കമ്പൻ ചേമ്പർ കംപ്രസർ ടർബൈൻ ടൈൽ പൈപ്പ് ഇങ്ങനത്തെ ഓരോ കോമ്പോണൻസ് ഉണ്ട് ഇതിൻ്റെ ആവശ്യത എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒക്കെ പർപ്പസ് ഉണ്ടാകുന്ന അടുത്ത സ്ലൈഡിൽ നോക്കാം ഓക്കെ കംപ്രസർ സാധാരണ ഈ കംപ്രസർ എന്താണ് ബേസിക്കലി അതിൻ്റെ ഫംഗ്ഷൻ നമുക്കറിയാം ഒരു ഹൈ പ്രഷർ റേഷ്യോ അച്ചീവ് ചെയ്യുന്നത് നമ്മൾ യൂഷ്വലി കംപ്രസർ യൂസ് ചെയ്യാറ് അല്ലേ സോ നമുക്ക് കംപ്രസറിനെ കുറിച്ച് നോക്കാം ആദ്യം ആംബിയൻ എയർ ഈസ് സക്കഡ് ബൈ ദി കമ്പ്രസർ എക്സൽ ഓർ സെൻറ്റർ ഫ്യൂഗൽ ത്രൂ എൻ ഇൻലെറ്റ് ഡിഫ്യൂസർ നമുക്കറിയാം ഒരു ഇൻലെറ്റ് ഡിഫ്യൂസർ ഉണ്ടായിരുന്നു ആ ഒരു ഇൻലെറ്റ് ഡിഫ്യൂസർ എന്തായിരുന്നു എൻജിൻ്റെ മേലെ വെച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചർ അപ്പോൾ അതിന് വർക്ക് ചെയ്യുന്ന എക്സ്റ്റേണൽ എനർജി ഒന്നും വേണ്ട അതെന്ത് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു ഡിഫ്യൂസർ ഡിഫ്യൂസിങ് ആക്ഷൻ ഉണ്ടാകുന്നത് ആ ഒരു എയറോപ്ലൈൻ്റെ വെലോസിറ്റി കൊണ്ടാണ് അവിടെ ഒരു ഡിഫ്യൂസിങ് ആക്ഷൻ ഉണ്ടാവുന്നത് ഓക്കെ ഹൈ വെലോസിറ്റി എയർ ഡിഫ്യൂസറിലേക്ക് വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ചെറിയ രീതിയിൽ കംപ്രഷൻ നടക്കും അതാണ് പറയുന്നത് ആൻഡ് ആ ഒരു കംപ്രഷൻ നടക്കുന്ന കംപ്രസ്ഡ് ആയിട്ടുള്ള ചെറിയ രീതിയിൽ കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ നമ്മൾ നേരെ ചെയ്യും ഈ ഒരു ആക്സൽ ഓർ സെൻട്രഫ്യൽ ടൈപ്പ് കംപ്രസർ മെയിൻ കമ്പ്രസറിലേക്ക് ഫെഡ് ചെയ്ത് കൊടുക്കും ഓക്കെ അതാണ് പറഞ്ഞിരിക്കുന്നത് ദ പ്രഷർ ഓഫ് ദി എയർ ഈസ് എയർസ്ഡ് ബൈ ദ കംപ്രസർ ബിസൈഡ് എ സ്മോൾ റൈസ് ത്രൂ ദി ഡിഫ്യൂസർ അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഒരു ഇൻലെറ്റ് ഡിഫ്യൂസർ ഉണ്ടാവും അവിടെ ചെറിയ രീതിയിലൊരു പ്രഷറൈസ് ഉണ്ടാകും ആ ഒരു ആ എന്തെങ്കിലും നമ്മൾ ശരിക്കും അവർ ചെറിയ പ്രഷറൈസ് ഉണ്ടാക്കുന്നത് മെയിൻ കമ്പ്രസ്സറിൻ്റെ മുന്നേ അതുകൊണ്ട് എന്താ അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്ക് കംപ്രസറിൽ കൊടുക്കുന്ന മെയിൻ കമ്പ്രസ്സറിൽ കൊടുക്കുന്ന വർക്ക് എന്താണ് കുറയ്ക്കാൻ പറ്റും അല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഒരു ഇൻലെറ്റ് ഡിഫ്യൂസർ ആദ്യം പ്ലേസ് ചെയ്യുന്നത് ഓക്കെ പിന്നെ ഈ ഒരു കംപ്രഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കംപ്രഷൻ പ്രോസസ്സ് ആണ് അത് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട് റെപ്രസെൻറ്റ് ചെയ്തത് വൺ എസ് ടു ടു എസ് വൺ എസ് ടു ടു എസ് അല്ലെങ്കിൽ വൺ ടു എസ് എന്തെങ്കിലും നമുക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഓക്കെ അത് വെച്ചിട്ടായിരുന്നു നമ്മൾ അച്ചിൽ റെപ്രസെന്റ് ചെയ്തിരുന്നത് പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ദ ഇറിവേഴ്സിബിൾ ദ ഇറവേഴ്സിബിൾ കംപ്രഷൻ ആൻഡ് എക്സ്പെൻഷൻ പ്രോസസ് ആൻഡ് സ്റ്റാറ്റിക് പ്രഷർ ഡ്രോപ്പ് ഇൻ ദി കമ്പ്യൻ ചേംബർ ആർ ഡെപ്പിസിറ്റഡ് ഇൻ എബോ ഫിഗർ അതായത് നമ്മൾ ഐഡിയൽ കേസും പറഞ്ഞിട്ടായിരുന്നു അതുപോലെ ആക്ച്വൽ കേസും പറഞ്ഞിട്ടായിരുന്നു അല്ലേ അപ്പോൾ ആക്ച്വൽ കേസിൽ എന്തായിരുന്നു കംപ്രഷൻ പ്രോസസ്സ് ഐസോൺ അല്ലായിരുന്നു അല്ലേ അത് ചെറിയ രീതിയിൽ ഒന്ന് ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡിവേഷൻ്റെ കാര്യം പറഞ്ഞത് ഇറിവേഴ്സിബിൾ കംപ്രഷൻ ആൻഡ് എക്സ്പെൻഷൻ പ്രോസസ്സ് ആയിരുന്നു ആ ഒരു പ്രഷർ ഡ്രോപ്പിന് കാരണം എന്ന് പറഞ്ഞത് ഓക്കെ ആ ഒരു കർവ് കറവ് കർബഡായി വരാൻ കാരണം ഓക്കെ ആ ഒരു പ്രഷർ കർവ് കറവ് കർബഡായി വരാൻ കാരണം ഈ ഒരു ഇറിവേഴ്സിബിൾ ടീ കൊണ്ടായിരുന്നു ഓക്കെ നമുക്ക് സോ നമ്മൾ ഫസ്റ്റ് കോമ്പൺ ആയ കംപ്രസർ കഴിഞ്ഞ് ഇനി അടുത്ത കോമ്പോണൻ്റ് എന്തായിരുന്നു അടുത്ത കോമ്പോണൻറ്റ് ഗ്യാസ് ടെർബൈനിലുള്ള അടുത്ത കോമ്പോണൻ്റ് ആയിരുന്നു എന്ത് കമ്പസ്റ്റ്യൻ ചേമ്പർ കമ്പസ്റ്റൻ ചേമ്പർ അപ്പം നമ്മൾ ഈ ഒരു കംപ്രസറിൻ്റെ എക്സിറ്റിൽ എന്തായിരിക്കും ഹൈ പ്രഷറുള്ള എയർ ഇരിക്കും ഉണ്ടാകുക അല്ലേ അപ്പം വെറും ഹൈ പ്രഷർ മാത്രേണ്ടായിട്ട് കാര്യമില്ല അതിന് എന്ത് വേണം ഹൈ ടെമ്പറേച്ചറും കൂടെ വേണം എന്നാലും ടർബൈൻ എക്സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വർക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ സോ നമുക്ക് ആ ഒരു ഹൈ പ്രഷറിലുള്ള എയറിന് ഹൈ ടെമ്പറേച്ചർ അച്ചീവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും കമ്പസ്റ്റിൻ ചേമ്പറിലേക്ക് കൊടുക്കും സോ അതാണ് പറയുന്നത് ഹൈ പ്രഷർ എയർ ഫ്രം ദ കമ്പസ് കമ്പ്രസർ സപ്പോർട്സ് കമ്പസ്റ്റ്യൻ ടു ത്രീ അതായത് ആ പ്രോസസ്സാണ് ടു ടു ത്രീ ഇൻ ദ കമ്പസ്റ്റ്യൻ ചേമ്പർ ഒക്കെ സെറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്നതിന് ആഡ് സൈക്കിൾ ഇവിടെ ശ്രദ്ധിക്കുക കോൺസ്റ്റൻറ്റ് പ്രഷർ ഇവിടെ ഈ കമ്പ്രഷൻ നടക്കുന്നത് എന്താണ് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിലാണ് നടക്കുന്നത് ഓക്കെ അത് നമ്മൾ കഴിഞ്ഞ ആ ഒരു ഫിഗറിൽ പറഞ്ഞിട്ടായിരുന്നു എന്തായാലും ഒന്നുകൂടെ അറിഞ്ഞിരിക്കുക ഈ ഒരു കാര്യം ഇനി ഈ ഒരു കമ്പസ്റ്റൻ ചാമ്പറിലേക്ക് നമുക്ക് കമ്പസ്റ്റ്യന് ആവശ്യമായിട്ടുള്ള എയർ ഉണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു എയറിൽ മൂന്ന് ഈ ഒരു എയർ മൂന്ന് പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതായത് ടോട്ടൽ എയറിൽ പ്രൈമറി എയർ ഉണ്ട് പ്രൈമറി എയർ എന്ന് പറഞ്ഞാൽ എന്താണ് പതിനഞ്ച് ശതമാനം ഏകദേശം വരുന്നത് ഓക്കെ പതിനഞ്ച് ശതമാനമാണ് വരുന്നത് അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് കമ്പസ്റ്റൻ ഓഫ് അറ്റോമൈസഡ് ഫ്യൂവൽ എൻ്ററിങ് ഇൻ ദി കംബസ്റ്റൻ ചാമ്പർ അതായത് കമ്പസ്റ്റ്യൻ ചാമ്പറിലേക്ക് വരുന്ന അറ്റോമൈസഡ് ഫ്യൂവലിനെ കമ്പസ്റ്റ്യൻ ചെയ്യിക്കാനാണ് ആ ഒരു പതിനഞ്ച് ശതമാനം പ്രൈമറി എയർ യൂസ് ചെയ്യുന്നത് പിന്നെ ബാക്കി വരുന്ന തേർട്ടി പെർസെൻറ്റേജ് ഓഫ് എയർ ഉണ്ട് സെക്കൻഡറി എയർ ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു അറ്റോമൈസ് ചെയ്തിട്ട് കിടക്കുന്നുണ്ടെങ്കിലും ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് കമ്പോഷ്യൻ നടന്നിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ കമ്പ കംപ്ലീറ്റ് ആയിട്ട് കമ്പസ്യം നടക്കാൻ വേണ്ടിയിട്ടെന്ത് ചെയ്യും ബാക്കി തേർട്ടി പെർസെൻറ്റേജ് ഓഫ് സെക്കൻഡറി എയറിനെയും കൂടെ കൊടുക്കും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കമ്പസ്യൻ നടന്ന് ബാക്കി ഇത്ര ഉണ്ടാവും തേർട്ടി പ്ലസ് ഫിഫ്റ്റീൻ ഫോർട്ടി ഫൈവ് പെർസൻറ്റേജ് ബാക്കി അമ്പത്തഞ്ച് ശതമാനം എയർ എന്താണ് എയർ എന്താണ് വെറുതെ കിടക്കുകയാണെന്നാണ് വിചാരിക്കുന്നത് ഒരിക്കലും അല്ല ബാക്കി അയിമ്പത്തഞ്ച് ശതമാനം എയർ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് ഓഫ് എയർ വെച്ചിട്ടാണ് ഇതിൻ്റെ കൂളിംഗ് നടത്തുന്നത് കാരണം നമുക്കറിയാം ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിലാണ് ഈ ഗ്യാസ് ടർബിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലേ അപ്പം ഇതിൽ വേറൊരു കൂളിംഗ് സിസ്റ്റം ഒക്കെ വിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിഫിക്കൽട്ടിയാണ് ഇതിൻ്റെ വെയ്റ്റ് കൂടും പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ് കൂടും അപ്പം നമ്മൾ അത് ഒഴിവാക്കാനെന്ത് ചെയ്യും ഈ ഒരു ഇൻലെറ്റിലേക്ക് ഈ എടുക്കുന്ന എയർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്യാസ് ടർബിനെ കൂൾ ചെയ്യാനും യൂസ് ചെയ്യും സോ നമുക്ക് ഇതിൽ എന്ത് മനസ്സിലാക്കാം ഏകദേശം പകുതിയിലും കൂടുതൽ എയർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഒരു ഗ്യാസ് ടർബിനെ കൂൾ ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്തോള പകുതിയിലും കൂടുതൽ എയർ വെച്ചിട്ടാണ് നമ്മൾ ഗ്യാസ് ടർബിനെ കൂൾ ചെയ്യുന്നത് അറിഞ്ഞിരിക്കുക ഓക്കെ എന്താണ് നമ്മുടെ അടുത്ത കോമ്പറ്റി നോക്കാം കമ്പസ്റ്റിൻ്റെ ചേംബർ സോ അതിനുമുമ്പ് ഈ ഒരു കമ്പസ്റ്റൻ ചേംബറിൽ ഈ കമ്പസ്റ്റൻ ചേമ്പറിലുള്ള എയർ ഫിൽട്ടറേഷൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്കൊരു ഫിഫ്റ്റി ടു വൺ ഫിഫ്റ്റി ഒക്കെ ഇരിക്കും എയർ ഫിൽട്ടറേഷൻ വെരി ഹൈ എയർ ഫിൽട്ടറേഷൻ ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഒരു കാര്യം പിന്നെ അതുപോലെ നമ്മൾ ആ നമ്മളൊരു കമ്പസ്റ്റൻ എയർ എയർഫിയൽ മിക്സ്ചറിനെ ഇഗ്നേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക ഒരു ഹൈ വോൾട്ടേജ് ഡിവൈസ് വെച്ചിട്ടാണ് അതിൻ്റെ ഒരു ഇഗ്നീഷൻ പോസിബിളാക്കുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്ത കോമ്പൗണ്ട് നോക്കാം എയർ ആദ്യം കമ്പ്രസറിൽ വന്ന് പിന്നെ കമ്പസ്റ്റൻ ചേമ്പറിൽ പോയി പിന്നെ അതിന് ശേഷം ഇങ്ങോട്ടാണ് പോകുക അതിനുശേഷം ടർബൈനിലേക്ക് പോകും സോ നമുക്ക് ആ ടർബൈൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ടർബൈൻ്റെ ഡീറ്റെയിൽസ് ടർബൈനിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഹോട്ട് അതായത് ഓൾറെഡി ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറുള്ള ഹോട്ട് ഗ്യാസസ് എന്ത് സംഭവിക്കും കമ്പസ്റ്റൻ ചേമ്പറിൽ വെച്ചിട്ട് അത് എക്സ്പെൻഡ് ചെയ്യും ആഡിയോമാറ്റിക്കലി ത്രീ ടു ഫോറസ്റ്റ് നമ്മളൊരു എച്ച് എസ് ടൈത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ത്രീ ടു ഫോറസ്റ്റിലേക്ക് എക്സ്പെൻഡ് ചെയ്യും ത്രൂ വിച്ച് ത്രൂ വൺ ഓർ മോർ ടർബിൻ സ്റ്റേജസ് ആൻഡ് ദി നോസൽ അതായത് നമ്മൾ സാധാരണ ടെർബൈൻ ഒറ്റ അടിക്കല്ല അത് എന്ന് എക്സ്പെൻഡ് ചെയ്യുക സ്റ്റേജ് സ്റ്റേജ് ആയിട്ടാണ് എക്സ്പെൻഡ് ചെയ്യുക ഓക്കെ സ്റ്റേജ് സ്റ്റേജ് പറഞ്ഞാൽ മൾട്ടിപ്പിൾ റോട്ടേഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ എക്സ്പെൻഡ് ചെയ്യുക എന്നുള്ള അറിഞ്ഞിരിക്കുക ആൻഡ് നമ്മൾ അതിനെന്ത് ചെയ്യും ശേഷം കംപ്ലീറ്റ് ആയിട്ടുള്ള ടർബൈനിന്ന് എന്ത് ചെയ്യും ഫുൾ വർക്ക് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കില്ല കുറച്ച് വർക്ക് എടുക്കുകയുള്ളൂ അതായത് ആ ഒരു കമ്പ്രസർ റൺ ചെയ്യണം പിന്നെ ഒരു എയറോപ്ലൈനുള്ള ഇലക്ട്രിക്കൽസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള കുറച്ച് വർക്ക് മാത്രമേ നമ്മൾ ആ ടർബൈൻ്റെ എക്സ്ട്രാക്ട് ചെയൂ ബാക്കി വരുന്ന നമ്മൾ എന്ത് ചെയ്യും നേരെ എക്സോസ്റ്റ് നോസിലേക്ക് ഡെലിവറി ചെയ്യാണ് ചെയ്യുക ഇനി ഇനി നമുക്ക് മൂന്ന് ടൈപ്പ് ടർബൈൻ എഞ്ചിൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട് ടർബോ പ്രപ്പ് ടർബോ ജെറ്റ് ടർബോ ഫാൻ സോ ആ ഒരു മൂന്ന് മൂന്ന് ജെറ്റ് എഞ്ചിൻസിലും ബേസിക് ഡിഫറൻസ് വരുന്നത് എന്താണ് ഈ ഒരു ടെർബൈനിലാണ് ഡിഫറൻസ് വരുന്നത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കാണ്ട് ആ ഒരു സെക്ഷനിൽ ഞാൻ എടുക്കാവുന്നതായിരിക്കും ഓക്കെ ഇനി ടർബൈൻ കഴിഞ്ഞ പിന്നെ അടുത്ത് വരുന്ന അടുത്തായിട്ട് നമുക്ക് ടെയിൽ പൈപ്പിൻ്റെ ഫംഗ്ഷൻ നോക്കാം ടേൽ പൈപ്പ് എവിടെ വരുന്നുണ്ടായിരുന്നത് ടേൽ പൈപ്പ് ടെർബൈൻ്റെ എക്സിറ്റിൽ അല്ലേ അതായത് നമ്മൾ യൂഷ്വലി കംപ്ലീറ്റ് എനർജിയും ടെർബൈനും എക്സ്ട്രാക്ട് ചെയ്തതാണ് ഞാൻ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ് ഒരു അമ്പത് ശതമാനം പവർ അതായത് എയറിന് നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന ആ അമ്പത് ശതമാനം പവർ മാത്രം ടർബൈൻ എക്സ്പാൻഡ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്ത് ചെയ്യുന്നത് ബാക്കി അമ്പത് ശതമാനം യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്ന ടെയിൽ പൈപ്പിലേക്ക് ഫെഡ് ചെയ്ത് കൊടുക്കുകയാണ് കാരണം എന്താണ് നമുക്ക് ടർബൈനെ കൊണ്ട് രണ്ട് പർപ്പസാണ് ഉള്ളത് ഒന്ന് ടർബൈൻ കംപ്രസർ റണ്ണിക്കുള്ള പവർ കൊടുക്കുക അതുപോലെ ആ ഒരു എയറോപ്ലൈനിലുള്ള ഇലക്ട്രിക്കൽ അപ്ലയൻസിന് വേണ്ട പവറും കൊടുക്കുക ഈ രണ്ട് ഫംഗ്ഷനാണ് ബേസിക്കലി ടൈൽ ടർബൈൻ വരുന്നത് ഓക്കെ അപ്പം നമുക്ക് ടർബൈൻ്റെ ഒരു പകുതി അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് ഓഫ് ഫർക്ക് മാത്രമേ ടർബൈൻ എക്സ്ട്രാക്ട് ചെയ്യുകയുള്ളൂ ബാക്കി നമ്മൾ എന്ത് ചെയ്യും ഡയറക്റ്റ് ആയിട്ട് ടൈൽ പൈപ്പ് അല്ലെങ്കിൽ നോസിലേക്ക് നമ്മൾ കൊടുക്കും പ്രൊപ്പർ ലിങ് നോസിലെന്നും പറയാറുണ്ട് സോ നമ്മൾ ആ പ്രൊപ്പർ ലിങ് നോസിലേക്ക് ഫെഡ് ചെയ്ത് കൊടുക്കും സോ ഈ ഒരു നോസിൽ ഫംഗ്ഷൻ എന്താണ് അപ്പോൾ നോസിൽ ഫംഗ്ഷൻ ആ എക്സോസ്റ്റ് ഉള്ള എയറിന് എന്തായിരിക്കും ഹൈ പ്രഷർ ആയിരിക്കും അല്ലേ അപ്പോൾ ഈ പ്രൊപ്പർ ലിംഗ് നോസിലേക്ക് കൊടുക്കുമ്പോൾ ഈ ഹൈ പ്രഷർ എന്ത് മാായിട്ട് മാറും കയൻറ്റിക് ആയിട്ട് കൺവേർട്ട് ചെയ്യും ഓക്കെ ഹൈ പ്രഷർ കയൻറ്റിക് ആയിട്ട് കൺവേർട്ട് ചെയ്യും ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ബലുവിൻ്റെ കേസ് തന്നെ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു എന്ത് ഈ ഹൈ കൈനറ്റിക് എനർജി കൊണ്ട് എന്ത് സംഭവിക്കും അതിനൊരു ലിഫ്റ്റ് ഉണ്ടാകും അല്ലെങ്കിൽ അതിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാകും അങ്ങനെയാണ് ഒരു എയർക്രാഫ്റ്റ് എൻജിന് ഗ്യാസ് ടർബൈൻ വെച്ചിട്ട് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക ഓക്കെ സോ ശരിക്കും ഗ്യാസ് ടർബിൻ്റെ എൻഡിൽ നമ്മൾ എന്താണ് ഒരു നോസിൽ കൊടുത്താൽ അതെന്താണ് ഗ്യാസ് ടർബൈൻ എയർക്രാഫ്റ്റ് എൻജിനായി മാറിയിട്ടുണ്ടാകും ഓക്കെ അപ്പോൾ ആകെ ഒരു ഈ ഒരു ടെയിൽ പൈപ്പ് ഇല്ലെങ്കിൽ നോസിൽ മാത്രമാണ് അഡീഷണൽ ആയിട്ട് വരുന്നത് അറിഞ്ഞിരിക്കുക ഓക്കെ ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട് നമുക്ക് പഠിക്കാൻ ആഫ്റ്റർ ബേണർ അപ്പോൾ എന്താണ് ആഫ്റ്റർ ബേണർ നമുക്ക് നോക്കാം ആഫ്റ്റർ ബേണർ എക്സോസ്റ്റ് ഗ്യാസ് ഫ്രം ദി ലാസ്റ്റ് ടർബിയൻ സ്റ്റേജ് ഹാവ് എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ വിച്ച് ക്യാൻ സപ്പോർട്ട് ദി കംപ്രഷൻ ഓഫ് അഡീഷണൽ ഫ്യൂവൽ അതായത് ഇത്രേ പറയുന്നുള്ളൂ ഞാൻ അതൊന്ന് ജസ്റ്റ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം നമുക്ക് ആദ്യം എന്താണ് കംപ്രസർ ഓക്കെ കംപ്രസറായ ആ ഒരു എയറിൻ്റെ പാസേജ് പറയാണ് കംപ്രസർ കമ്പ്രസർ നമ്മുടെ നേരെ പോകുന്നത് കമ്പസ്റ്റിൻ ചേമ്പർ കംപ്രസർ കമ്പസ്റ്റൻ ചേമ്പർ അവിടെ നിങ്ങോട്ടാണ് നേരെ പോകുന്നത് ടർബൈനിലേക്കാണ് പോകുന്നത് അല്ലേ ടർബൈനിലേക്കാണ് പോകുന്നത് അല്ലേ ടർബൈനിന്ന് ടെയിൽ പൈപ്പിലേക്ക് പോകും ടൈൽ പൈപ്പിൽ നിന്ന് നേരെ എക്സോസ്റ്റിലേക്ക് പോകും എന്നാൽ ചില എന്താണ് അതായത് ചില കേസായത് ഞാൻ ഒരു സ്പെസിഫിക് ആയിട്ട് ഇത് പറയുന്നുണ്ട് എന്ത് കേസാണെന്നുള്ള അതായത് ഇത് ദി ട്രസ്റ്റ് ഓഫ് ദി എഞ്ചിനീസ് ടു ബി ഡിസൈഡ് ടു ബി ഇൻക്രീസ്ഡ് അതായത് നമുക്ക് ചില കേസിൽ ട്രസ്റ്റ് കൂട്ടണം ഏത് കേസിലാണ് നമുക്ക് ട്രസ്റ്റ് കൂട്ടേണ്ടത് കാരണം നമുക്കറിയാം ഈ ഒരു എയറോപ്ലെയിൻ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് അതിൻ്റെ ടേക്ക് ഓഫിൻ്റെയും അതുപോലെ ലാൻഡിങ്ങിൻ്റെ സമയത്തിൽ ഒരുപാട് പ്രൊപ്പൽസി പോസ് അല്ലെങ്കിൽ ട്രസ്റ്റ് ആവശ്യം വരും അല്ലേ അപ്പോൾ ഒരുപാട് ട്രസ്റ്റ് വേണമെന്ന് വെച്ച് നമുക്ക് വലിയ എൻജിൻസ് നമുക്ക് എയറോപ്ലെയിനിൽ വെക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അതിൻ്റെ സൈസ് കൂടും അതിൻ്റെ മെയിൻ്റെനൻസ് കൂടും എല്ലാം തന്നെ കൂടും അപ്പം ആ ഒരു കേസിൽ ആ ഒരു കേസിൽ അതായത് നമുക്ക് ഫോർ എ ഗൺ ഡയമെൻഷനിലുള്ള എൻജിനിൽ മാക്സിമം ട്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും ഈ ടെർബൈൻ്റെ എക്സിറ്റിലുള്ള ടർബൈൻ്റെ എക്സിറ്റിൽ നമ്മൾ എന്ത് ചെയ്യും വീണ്ടും ഒരു കമ്പസ്റ്റ്യൻ ചെയ്യും ഓക്കെ എങ്ങനെ നമ്മൾ കമ്പസ്റ്റ്യൻ ചെയ്യുക എങ്ങനെ നമ്മൾ കമ്പസ്റ്റ്യൻ ചെയ്യുക നമ്മൾ ഈ ഒരു ടർബൈൻ്റെ എക്സിറ്റിൽ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് ഈ ടെർബൈനെ കൂൾ ചെയ്യാൻ ഒരുപാട് എമൗണ്ട് ഓഫ് എയർ ബാക്കിയുണ്ട് അല്ലേ നമുക്ക് ഒരു അമ്പത്തഞ്ച് ശതമാനം ഓഫ് എയറ് കൂൾ ചെയ്യാൻ മാത്രം കൊടുക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു അമ്പത്തഞ്ച് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കൂൾ എയർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഫ്യൂലും കൂടെ കൊടുത്താൽ പിന്നെ എന്താണ് ഈ ടർബൈൻ്റെ ആക്സിറ്റിൽ നമുക്കത് ഓൾറെഡി ഹൈ പ്രഷർ ആയിരിക്കും പിന്നെ കുറച്ചുകൂടി ഫ്യൂലും കൂടി കൊടുത്താൽ എന്താണ് അവിടെ വീണ്ടും നമുക്കൊരു കമ്പസ്റ്റൻ പോസിബിൾ ആണ് ആ ഒരു കമ്പസ്റ്റ്യൻ പോസിബിൾ ആയിട്ട് പോയ ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും ഇൻക്രീസ് ദി ഇൻക്രീസ് ദി വെലോസിറ്റി ഓഫ് ജെറ്റ് ഓക്കെ അതായത് ആ ഒരു ജെറ്റിൻ്റെ വെലോസിറ്റി കൂടും ഓക്കെ കമ്പസ്റ്റ്യൻ നടന്നതുകൊണ്ട് ടർബൈൻ്റെ എക്സിറ്റിൽ വെച്ച് വീണ്ടും കമ്പസ്റ്റൻ നടത്താൽ ആ ഒരു ജെറ്റിൻ്റെ വെലോസിറ്റി കൂടും അത് എവിടേക്കൊക്കെയാണ് ആവശ്യം വരിക ഒന്ന് ടേക്ക് ഓഫിൻ്റെ സമയത്തും ലാൻഡിങ്ങിൻ്റെ സമയത്തും എന്താണ് നമുക്ക് കൂടുതൽ കൂടുതൽ എന്ത് വേണം ട്രസ്റ്റ് വേണം ആ ഒരു കേസിലാണ് നമ്മൾ ആഫ്റ്റർ ബേണർ യൂസ് ചെയ്യാറ് ആൻഡ് ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് നമ്മുടെ റീഹീറ്റിങ് ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇവിടെ നമുക്ക് ആ ഒരു ആഫ്റ്റർ ബേണറിൻ്റെ വർക്കിംഗ് നമുക്ക് മനസ്സിലാക്കാം അതായത് ടർബൈൻ്റെ എക്സ് ഇതാണ് നമ്മുടെ ടർബൈൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ഓക്കെ ഇവിടെ കാണുന്ന വിചാരിക്കുന്നു അതിൻ്റെ മുമ്പ് ഒരുപാട് കോമ്പൺസ് ഉണ്ട് കമ്പ്രസ്റ്റിംഗ് ചേമ്പർ കണ്ട കംപ്രസറൊക്കെ ഉണ്ട് അതൊന്നും നമ്മളിപ്പോൾ നോക്കണ്ട ആ ടെർബൈൻ്റെ സ്റ്റേജ് മുതൽ നോക്കിയാൽ മതി ടർബൈൻ്റെ സ്റ്റേജിൽ എന്താണ് നമ്മളൊരു ഡിഫ്യൂസർ കൊടുക്കുന്നത് ഓക്കെ ഡിഫ്യൂസർ കൊടുത്തിട്ട് ഡിഫ്യൂസർ സെക്ഷൻ ആ ഒരു സെക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഡിഫ്യൂസർ സെക്ഷൻ അപ്പം എന്താ സംഭവിച്ച് വീണ്ടും അതിന്റെ പ്രഷർ കൂടി ഓക്കെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും ആഫ്റ്റർ ബേണർ കൊടുക്കും ആഫ്റ്റർ ബേണർ കൊടുക്കും അതായത് നമ്മൾ അതിനെ വീണ്ടും ഇഗ്നൈറ്റ് ചെയ്യിക്കുന്നു സോ ആ ഒരു സെക്ഷനാണ് നമ്മൾ റീഹീറ്റ് സെക്ഷൻ ഓക്കെ റീഹീറ്റ് സെക്ഷൻ എന്നിട്ടാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യുക നോസിലേക്ക് കൊടുക്കുന്നത് പ്രൊപ്പലിങ് നോസിൽ പ്രോപ്പലിങ് നോസിൽ അല്ലെങ്കിൽ ടെയിൽ പൈപ്പിലേക്ക് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ആ ടേൽ പൈപ്പിന് മുമ്പ് വേറൊരു സാധനം കൂടെ കയറി വന്നത് എന്ത് റീഹീറ്റ് സെക്ഷൻ സോ ഇങ്ങനെയാണ് അങ്ങനെയാണ് ആഫ്റ്റർ ബേണറിൻ്റെ വർക്കിംഗ് എന്ന് അറിഞ്ഞിരിക്കുക ആൻഡ് ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുക എന്നൊക്കെ അറിഞ്ഞിരിക്കുക ജസ്റ്റ് ഫണ്ടമെൻ്റൽസ് അറിഞ്ഞിരുന്നാൽ മതി നമുക്ക് ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി ചിലപ്പം ഇതിൻ്റെ വർക്കിങ്ങൊക്കെ ചിലപ്പം ചോദിച്ചു തന്നു വരും അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക പിന്നെ ഒരു എച്ച് എസ് ഡയഗ്രാം അതുപോലെ ഈ ഒരു കമ്പസ്റ്റൻ ചേപ്പറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ഒക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി അത് ഒരു ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചത് ജസ്റ്റ് ഒന്ന് മനസ്സിലാവും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്ന ഒരു ടെക്സ്റ്റ് ബുക്കില്ലായിരുന്നോ യാഹിയൻ്റെ അതൊന്നും അല്ലായിരുന്നു വായിച്ചു നോക്കാം ഓക്കെ എന്തെങ്കിലും ഔട്ട് ചോദിക്കാം സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം നമുക്ക് നാളെ അടുത്ത ക്ലാസ്സിൽ മൂന്ന് ടൈപ്പ് ഓഫ് എഞ്ചിൻ തിരി ആണ് പഠിക്കാനുള്ളത് അതെന്താ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്ക്സ് ചെയ്യാം സോ അതുവരെ എല്ലാവർക്കും ബൈ